കാലാവധിയായതോ? അത് പ്രസിഡന്റ്, ഞാൻ സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ നിൽക്കില്ല. പ്രസിഡന്റ്, ഹലോ ഹലോ അതെ, ഹലോ ഹലോ ആ സാർ പറയും. പിന്നെ നമുക്കിപ്പോഴേ സാർ, ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ വന്ന് പറയാൻ ഞങ്ങൾക്ക് എക്സ്ക്യൂസ് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ വന്നത് ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് തരാനുള്ള മറുപടി ഇതാണല്ലോ, നിയമപരമായുള്ള നടപടി എടുത്തിട്ട് നമ്മൾ. നിങ്ങൾ എക്സ്ക്യൂസ് ആണ് പറയുന്നത്. ഞങ്ങൾക്ക് എക്സ്ക്യൂസ് വേണ്ട, ഞങ്ങൾക്ക് ക്യാഷ് മതി. ഞങ്ങൾക്ക് എക്സ്ക്യൂസ് വേണ്ട. ആ പറ എന്നാ പറയാം. എപ്പോ ഞങ്ങൾക്ക് മാർച്ച് കഴിഞ്ഞ് വരാൻ പറ്റില്ല. നിങ്ങളുടെ സമയത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ തന്ന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഞങ്ങൾക്ക് പൈസ വേണം. ഏത് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അയച്ചു തരാനൊന്നും പറ്റില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തീരുമാനം വേണം. നിയമപരമായിട്ട് തെറ്റ് ചെയ്യുന്നത് താങ്കൾ പറയുന്നത് സാറേ കണ്ടല്ലോ, കട്ട് ചെയ്ത്. ഇതാണ് പ്രസിഡന്റ്, ഇതാണ് പ്രസിഡന്റ്. ഇങ്ങനെ പറഞ്ഞ് ഒഴിയാണ്, ബാക്കിയുള്ള ജനങ്ങളെ എല്ലാരെയും പറ്റിക്കാണ്. ഇത് വലിയ പ്രശ്നമാവും, ചെറുതല്ല. അയാൾക്ക് പോലും നേരെ സംസാരിക്കാൻ വയ്യ. നിങ്ങൾ കേസ് കൊടുക്കാനാണോ പറയുന്നത്? കേസ് കൊടുക്കാനാണോ പറയുന്നത്? ഈ പറഞ്ഞ ശരിയാണോ? കേസ് കൊടുക്കാനാണോ പറയുന്നത്? ഞങ്ങളുടെ ഒരാളെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് പേരുണ്ട്. മുമ്പ് ചെറിയ രീതിയിലാണ് ഇഷ്യൂ ആയെങ്കിൽ ഇത് വലിയ രീതി ഇഷ്യൂ ആവും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കേസ് കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ കേസും കാര്യങ്ങളൊക്കെ ഒരുപാട് പിടിപാടുള്ള ആൾക്കാർ അവർക്ക് നമ്മളെ പോലുള്ള എടുത്ത ഒന്നും ചെയ്യുന്നതാണ് അവരുടെ വിചാരം. വലിയ പിടിപാടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് പൊട്ടന്മാരായിട്ട് പ്രസിഡന്റ് സംസാരിച്ചിട്ട് ഫോൺ കിട്ടുകയാണ് സാർ. അങ്ങനെയല്ല, ഇതുപോലെയാണ് പല ആത്മഹത്യ വരുന്നത്. മക്കളുടെ പേരിൽ മക്കളുടെ കല്യാണ ആവശ്യങ്ങളെന്നും പറഞ്ഞാണ് ഓരോ പേരൻസും അവർക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കുന്നത്. ചിലവർ വീട് വസ്തു വിറ്റിട്ട് 10 ലക്ഷം രൂപ ഇട്ടിട്ട് 20 ലക്ഷം രൂപ വേണ്ടി കിട്ടുമെന്ന് വിചാരിക്കും. അത് ഞങ്ങളുടെ എക്സ്ക്യൂസ് അല്ല സാർ. ആ എല്ലാരും ഒരുമിച്ച് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ച സമയമായിരിക്കും അത്. മനഃപൂർവ്വം തരാം. എല്ലാരും ഒരുമിച്ച് വരുന്നെങ്കിൽ എല്ലാരും ഇരുന്ന് ഒരുമിച്ച് വാങ്ങിച്ച സമയമായിരിക്കും. മാത്രമല്ല ഈ ഇത്ത പൈസ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ.